ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ജീറ ടൂൾ. അതിനെക്കുറിച്ച്, അപ്പം ജീറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, മിക്കവർക്കും തന്നെ അറിയാം, ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലേ. അതൊരു ബഗ് മാനേജ്മെന്റ് ടൂൾ ആണ്, ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ ആണ്, ഒരു ഇൻസിഡന്റ് മാനേജ്മെന്റ് ടൂൾ ആണ്. അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഉണ്ട് ജീറ, അല്ല ഡിഫറെന്റ് പർപ്പസസ് ഉണ്ട് ജീറയ്ക്ക്. ഓക്കെ, അപ്പോൾ ജീറ എന്ന് പറഞ്ഞ ടൂൾ നമുക്ക് ഒരു ക്യു എ എഞ്ചിനീയർക്ക് മാത്രമല്ല, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വരുന്ന ഒരുവിധം എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജീറ. ഓക്കെ, അപ്പം ജീറ ഇപ്പം ഒരുപാട് നാളായിട്ട് ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു പക്ഷേ ഈ ഒരു ട്യൂട്ടോറിയലിന് വലിയ ആവശ്യം വരത്തില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു 1 or 2 അല്ലെങ്കിൽ 3 ഇയേഴ്സ് മാത്രം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക്, ജീറ അധികം യൂസ് ചെയ്യാത്തവർക്ക് ഇതിനെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നെക്സ്റ്റ് ഒരു ജോബ് ചേഞ്ച് നോക്കുവാണെങ്കിലോ, അല്ല വേറൊരു കരിയർ നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിലോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഇത് കംപ്ലീറ്റ് എങ്ങനെയാണ് ജീറ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ വരുന്ന ഡിഫറെൻറ്റ് കീവേഡ്സ് ഉണ്ട്, ലൈക്ക് വേർഡ്സ് പ്രിന്റ്, എപ്പിക്, അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ടല്ലോ. സോ അതൊക്കെ എന്താണ്, എങ്ങനെ ഈ ഓരോ സ്പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാം, എപ്പിക് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതൊരു 2 പാർട്ടായിട്ട് ചെയ്യാനാണ്. ഇന്ന് എൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, ഒരു ഇൻട്രൊഡക്ഷൻ, ഒപ്പം തന്നെ കുറച്ച് എങ്ങനെയാണ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളായിട്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ജീറ? ജീറ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂളാണ്, ഇൻസിഡൻറ്റ് മാനേജ്മെൻറ്റ് ടൂളാണ്, ബഗ് ട്രാക്കിംഗ് ടൂൾ ആണ്. ഇങ്ങനെ നമുക്ക് ഏത് രീതി വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഈ എല്ലാ പർപ്പസും നമുക്ക് ജീറയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബഗ് ട്രാക്കിംഗ് മാനേജ്മെന്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്യൂസിനെയൊക്കെ മാനേജ് ചെയ്യാനും ബഗ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ടെസ്റ്റേഴ്സ് ബഗ്സിനെ നമ്മൾ എവിടെയാണ് കൊടുക്കുക ഡെവലപ്പേഴ്സിന് സോൾവ് ചെയ്യാനായിട്ട്, ഈ ജീറയിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ജീറയിൽ അവർ ആ ബഗിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരതിനെ അനലൈസ് ചെയ്ത് പഠിക്കുന്നു, ദെൻ അത് ഒരു ബഗ്ഗാന്ന് അവർ കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് അവരത് പ്രോസസ്സ് ചെയ്യുന്നു, മീൻസ് സോൾവ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ദെൻ അത് ആ ഒരു ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കുറച്ച് ഫേസസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടി പറയുന്നതാണ്. അപ്പം ഇങ്ങനെ ബഗ് ട്രാക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെ പ്രൊജക്ട് മാനേജ്മെൻറ്റോ. അപ്പോൾ ഓരോരോ സ്റ്റേജസ് അല്ലേ പ്രൊജക്ടിൻ്റെ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് SDLC-ക്കകത്ത്. അപ്പോൾ ഓരോ സ്റ്റേജിൽ അത് എങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നത്, ആരൊക്കെയാണ് ഓരോരോ ഫേസസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് ഒരു ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ജീറയിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇത്രയും വലിയൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ് ജീറ എന്ന് പറയുന്നത്. അപ്പോൾ ജീറാന്ന് ഒരു ജീറ ഇൻസിഡന്റ് മാനേജ്മെന്റ് ടൂളാന്ന് പറയാൻ പറ്റും. പിന്നെ ജീറ ഡെവലപ്പ് ചെയ്തേക്കുന്ന അറ്റ്ലാഷൻ ഇൻക് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ്. ഈ അറ്റ്ലാഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പോയിന്റ് പറയാൻ വേണ്ടി ഓർക്കുന്നത്. അതായത് നമ്മൾ റീസെന്റ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടായിരുന്നു, ഒരു കുട്ടിക്ക് BTech ഗ്രാജുവേറ്റ് ആണ്. അവർ എനിക്കൊന്ന് വേറെ 2-3 കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു അറ്റ്ലാഷൻ ഹയർ ചെയ്തു. അവരുടെ പാക്കേജ് എത്രയെന്ന് അറിയാവോ? 85 lakhs ആണ് ഇയർലി. അവരൊരു IIT IIM ഒന്നും പഠിച്ച ആളല്ല, നോർമൽ ഒരു കോളേജിൽ നിന്ന് പഠിച്ച ഗ്രാജുവേറ്റ് ആയിട്ട് പിന്നീട് 1-2 വർഷം എക്സ്പീരിയൻസ് അങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സോ അവർക്ക് അത്രയും ഹൈ പാക്കേജ് കൊടുത്ത് ഹയർ ചെയ്തൊരു കമ്പനിയാണ് ഈ അറ്റ്ലാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആ പേര് കേട്ട പോയി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ദെൻ ജീറ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ടൂളാണ്. അത് നമുക്ക് ഏത് OSI വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ജീറ ഒരു മൾട്ടി ലിംഗൽ ടൂൾ, അതായത് ഡിഫറെൻറ്റ് ലാംഗ്വേജ് സപ്പോർട്ട്. നമുക്ക് വേണ്ട ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, മലയാളം ഒന്നുമില്ല കേട്ടോ, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റ് ലാംഗ്വേജസ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ്, അങ്ങനെയൊക്കെയുള്ള മറ്റ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്ക് എൻഡ് സപ്പോർട്ടായിട്ട് MySQL SQL സെർവർ ഒറാക്കിളിനെയൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പോയിന്റാണ്, ജീറ ഒരു പ്യുവർ ജാവാ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. അപ്പം ഒരിക്കലും കാര്യം തരുന്നത് ജാവ അറിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് അതിൻ്റെ അറിഞ്ഞ ആവശ്യമില്ല, എൻ്റെ ബാക്ക് എൻഡ് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. സോ ജാവ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ് ജീറ. ഇത് എല്ലാ ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ലിനക്സ്, മാക്, വിൻഡോസ്, അങ്ങനെ ഏത് സിസ്റ്റം വേണോ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ജീറ ഒരുവിധം എല്ലാ ബ്രൗസേഴ്സിലും വർക്ക് ചെയ്യും, ലൈക്ക് ക്രോമിലോ, സഫാരിയിലോ, മോസിലയിലോ, നമ്മുടെ എക്സ്പ്ലോറിലോ എവിടെ വേണം വർക്ക് ചെയ്യും. അതുപോലെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ, നമുക്ക് മൊബൈലിൽ ബ്രൗസേഴ്സിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് ജീറയുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ് ജീറ ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് ആണ്. ജീറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 സൈഡ് വരുന്നത്, ക്ലയൻറ്റ് സൈഡും ഉണ്ട്, സെർവർ സൈഡും ഉണ്ട്. സോ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനൊക്കെയായിട്ട് നമ്മൾ സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു 5-6 പേര് ടീമിലുണ്ടെങ്കിൽ 5-6 പേരും ഒരേപോലെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാവർക്കും ജസ്റ്റ് ആ പ്രൊജക്ട് URL കിട്ടി, അതിൽ ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യുക, പ്രൊജക്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ
എന്തോ എത്തിക് ക്രിയേറ്റ് ചെയ്യുക, സ്പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഓരോ ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ ഇനിഷ്യലി ഓരോ സെർവർ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സോ ആ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെയാണ് ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഈ കൊടുത്തേക്കുന്ന അറ്റ്ലാഷിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ജീറയുടെ EXE ഫയൽ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം അടുത്തായിട്ട്. നമ്മൾ ആ പ്രോസസ്സാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു URL എടുക്കുക, എന്നിട്ട് ഇപ്പം ഇതിൻ്റെ കുറച്ച് താഴോട്ട് ബ്രൗസ് ചെയ്യുക. അവിടെ ഒരു ബട്ടൺ കണ്ടോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് പ്രസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പേജ് വരുമ്പം ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പേജ് വരുന്നു. അവിടെ ചെല്ലുമ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യാം. എൻ്റെ വിൻഡോ 64 ആണ്. സോ അത് കൊടുത്തു. ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആകും. ഇപ്പോൾ കണ്ട മോഡലിൻ്റെ ഡൗൺലോഡിങ് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവട്ടെ. ഇപ്പോൾ കണ്ട് ഇവിടെ നമ്മുടെ ലക്ഷൻ ജീറയുടെ EXE ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് EXE ഫയൽസ് ഒക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, സെയിം പ്രോസസ്സ് തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക, ഫോൾഡർ ചൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ബേസിക് സ്റ്റെപ്സ് തന്നെ. ഓക്കെ, അപ്പം ഇവിടെ അത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ കണ്ട അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് യെസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഏത് ഇൻസ്റ്റലേഷൻ വേണ്ടി എടുക്കാം. ഞാൻ എക്സ്പ്രസ് ഇൻസ്റ്റാൾ തന്നെയാണ് കൊടുക്കുക. അടുത്ത അലോ ബട്ടൺ പ്രസ് ചെയ്യുക. പിൻഗസ് നിങ്ങൾക്ക് ഏതായാലും ഇത്രയും പറഞ്ഞ സ്റ്റെപ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്ത് പോകാമെന്നുള്ളതേ ഉള്ളത്. അടുത്ത ആക്ച്വൽ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫയൽസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യുന്നു. കുറേ ജാർ ഫയൽസ് ഒക്കെ, ലൈബ്രറീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാണേ. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അടുത്ത് കോൺഫിഗർ ചെയ്യാണ് ജീറ സോഫ്റ്റ്വെയർ. അത് ഒരു കുറച്ച് സെക്കൻഡ്സ് എടുക്കും, കംപ്ലീറ്റ് ആവും. ഓക്കെ, ഈ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, ജീറ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ ടോം ഗ്യാറ്റിൻ്റെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് പോലത്തെ ഒരു വിൻഡോ വന്നേക്കുന്നത്. ഇപ്പോൾ എന്താണ് ടോം ഗ്യാറ്റും ജീറ നമ്മളുടെ റിലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ടോം ഗ്യാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് വെബ് സെർവറാണ്. സോ നമ്മുടെ ഈ ജീറ റൺ ആവണമെങ്കിൽ നമുക്ക് ടോം ഗ്യാറ്റ് വേണം. സോ അത് ഇപ്പോൾ എനേബിൾ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഏതെങ്കിലും ഒരു ഡിഫോൾട്ട് വെബ് ബ്രൗസറിലോട്ട് ഇത് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഇത് എഡ്ജിലോട്ടാണ് പോയേക്കുന്നത്. അവിടെ പോയിട്ട് ലോക്കൽ ഹോസ്റ്റ് 8080 എന്നുള്ള പോർട്ട് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെയും കാണാൻ പറ്റും ജീറോ സെറ്റപ്പിനുള്ള ഓപ്ഷൻസ് ആണ്. സെറ്റപ്പ് ഫോർ മീ ഉണ്ട്, ഐ വിൽ സെറ്റപ്പ് മൈ സെൽഫ് ഉണ്ട്. ഞാൻ സെറ്റപ്പ് ഫോർ മീ കൊടുത്തു. ഞാൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ലോഗിൻ പേജിലോട്ട് വരും. നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വെച്ച് വേണം നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഗൂഗിൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പേജിലോട്ട് വരുന്നു. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ജീറ സോഫ്റ്റ്വെയർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ട് ലൈസൻസ് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ജീറ സോഫ്റ്റ്വെയർ ക്ലൗഡ്, ഒന്ന് ജീറ സോഫ്റ്റ്വെയർ ഡാറ്റാ സെൻ്ററുമാണ്. ഞാൻ ജീറ സോഫ്റ്റ്വെയർ ക്ലൗഡാണ് കൊടുത്തത്. സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പേജിലോട്ട് വരുന്നു. ഇവിടെ കണ്ടു ജീറ സോഫ്റ്റ്വെയർ. നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റ് ഓപ്റ്റ് ചെയ്യാം. ഒന്ന് ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ ജീറ സർവീസ് മാനേജ്മെൻറ്റും ഉണ്ട്. ഞാൻ രണ്ടും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് 14 ഡേയ്സ് ട്രയൽ പീരീഡ് ഞാൻ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ജീറയുടെ നമുക്ക് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയിൽ ഐ ഡി കൊടുക്കുക, വർക്കിംഗ് ഇമെയിൽ. ഞാൻ ഇപ്പം ടെക്സ്കൂ ബൈ മിറാൻഡ എന്നുള്ള എൻ്റെ ഓഫീഷ്യൽ മീൻസ് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡിയാണ് കൊടുത്തത്. ദെൻ ഇവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ സൈറ്റിന്, അതായത് നമ്മുടെ ആ പ്രൊജക്ട് സെറ്റപ്പ് ചെയ്യാൻ ഒരു സൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ജീറയല്ലേ, അതിൻ്റെ URL കൊടുക്കുന്നത്. അപ്പം ഞാനത് സെയിം തന്നെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് പേജ്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെയാണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് കംപ്ലീറ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഓപ്ഷൻസിൻ്റെ ആൻസേഴ്സ് കൊടുത്തു പോവാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ടാസ്ക്, നമ്മുടെ റോൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻസ് ആണ്. അത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ഫൈനലി ഈ പേജിലോട്ട് വരുന്നു.
ഇവിടെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുകയാണ്. സോ ഞാൻ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ്, ഒന്ന് കൺബാൻ, ഒന്ന് സ്ക്രം, ഒന്ന് ബിസിനസിൻ്റെ ആണ്. ഞാനിപ്പോൾ കൺബാൻ സ്ക്രമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കൺബാൻ കാണാം. സോ കൺബാൻ എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ എന്താണ് കൺബാൻ, എന്താണ് സ്ക്രം എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടി പറയുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ അജയിലിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പഴയ ഒരു വീഡിയോയിലുണ്ട്, ഒന്നുകൂടെ ഞാൻ പറയാം എന്താണ് കൺബാൻ എന്ന സ്ക്രം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ഒന്ന് കാണിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ. ഇപ്പം നമ്മുടെ സൈറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ്. ഇതുണ്ട് മുകളിലെ യു ആർ എൽ കണ്ടോ, നമ്മൾ കൊടുത്ത വെബ്സൈറ്റിൻ്റെ പേജ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഡോട്ട് അഡ്ലേഷൻ ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി റിമൈനിങ് ആ യു ആർ എൽ പോർഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ട പേര് കൊടുക്കുക. ഓക്കെ, വെൽക്കം ഡാഷ്ബോർഡ് വന്നു. ഇവിടെ നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഡെമോ എന്നാണ് കൊടുത്തത്. ദെൻ നിങ്ങളുടെ ഫെമിലാരിറ്റി കൊടുക്കുക, ഞാൻ സംവാട്ട് എന്നുള്ള കൊടുത്തു. നെക്സ്റ്റ് ഒരു എപ്പിക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. സോ എപ്പിക്കിൻ്റെ നെയിം കൊടുക്കാം. അപ്പോൾ ഇതിലോ ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്തോ കിടപ്പുണ്ടായിരുന്നു, എന്തായിരുന്നു ഡു കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്, അത് തന്നെയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. ദെൻ നമ്മൾ കൺബാൻ്റെ ഡാഷ്ബോർഡിലോട്ട് എത്തിയിട്ടുണ്ട്. നൗ ലെറ്റ്സ് സീ വാട്ട് ഇസ് കൺബാൻ മെത്തഡോളജി. സോ കൺബാൻ പറഞ്ഞതിന് മുന്നേ എന്താണ് അജയിൽ എന്ന് പറയട്ടെ. ഞാൻ അജയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞ് ടൈം കളയുന്നില്ല. കാരണം അജയിൽ മെത്തഡോളജിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് എനിക്കൊന്ന് വൺ ഓർ ടു ഇയേഴ്സ് ബാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നേ. അപ്പം ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അജയിലിനെ കുറിച്ച് അറിയത്തില്ലാത്തൊരു അത് അതാദ്യം കാണുക ആദ്യം, ഒക്കെ എങ്കിലും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം എന്താണ് അജയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കാണ്. നമുക്കതിനകത്ത് ഡിഫറെൻ്റ് ഫേസസ് വരുന്നു, ഡൈനാമിക് ഫേസസ് ആണ് വരുന്നത്. അതിനകത്ത് തന്നെ പല മെത്തഡോളജീസ് വരുന്നുണ്ട്. ഓക്കെ, ഈ അജയിൽ തന്നെ വീണ്ടും പല സബായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിൽ വരുന്ന ഒന്ന് രണ്ടെണ്ണം ആണ് ഒന്ന് കൺബാൻ, ഒന്ന് സ്ക്രം എന്നൊക്കെ പറയുന്നത്. വീണ്ടും കുറേ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജിറയ്ക്കകത്ത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് മെത്തഡോളജീസ് ആണ് ഒന്ന് കൺബാനും രണ്ട് സ്ക്രമും. സോ നമ്മൾ ഫസ്റ്റ് കൺബാനെ കുറിച്ച് ഒന്ന് പറയണം. കൺബാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അജയിൽ ഫ്രെയിം വർക്കിൽ വരുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു മെത്തഡോളജിയാണ്. ഏറ്റവും ടോപ്പിൽ വരുന്ന സ്ക്രമാണ്, പിന്നെ അടുത്ത യൂസ് ചെയ്യുന്ന കൺബാനാണ്. ഈ കൺബാൻ്റെ ഒരു ബേസിക് തീം അല്ലെങ്കിൽ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബേസിക് കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കൺബാൻ ബോർഡാണ്. സോ ഈ കൺബാൻ ബോർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതി വരാം, ഒന്നെങ്കിൽ ഫിസിക്കൽ ബോർഡ് വരാം, അല്ലെങ്കിൽ ഓൺലൈൻ ബോർഡ്സ് വരാം. ഫിസിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇമേജ് കൊടുത്തേക്കുന്നത് കണ്ടോ, അവിടെ നമുക്കിതുപോലെ ഒരു വലിയൊരു ബോർഡ് ഒരു വോളിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. അവിടെ നമുക്ക് പല കാർഡ്സ് കൊടുക്കാം. ഓരോ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് കാണിക്കാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ്റെ ലോഗിൻ പേജിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ. സോ ആ ലോഗിൻ പേജ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ലോഗിൻ പേജ് വർക്കിംഗ്. സോ നമുക്ക് പല ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഒന്ന് അതായത് ചൂടു എന്നുള്ള ഒരു ഫേസ് ഉണ്ട്, ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഡൺ ഉണ്ട്, പിന്നെ ഡിഫെക്ട്സ് ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാം. സോ ഓരോരോ ഫേസിലോട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ലോഗിൻ പേജ് വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ടൂഡു എന്നുള്ള ആ ഒരു കോളത്തിൻ്റെ അണ്ടർലായിട്ട് കൊടുക്കുക, ആ ഒരു കാർഡ് ഒട്ടിക്കുക. ദെൻ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ, അത് മീൻസ് നെക്സ്റ്റ് സ്പ്രിൻ്റ് വരുമ്പോൾ, ഇപ്പോൾ സ്പ്രിൻ്റ് ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുക, സ്പ്രിൻ്റ് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ആണ്. ആ ടൈം പീരീഡിനുള്ളിലാണ് നമ്മൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ ഫോർ എക്സാമ്പിൾ 10 days ആണെന്ന് വെച്ചാൽ സ്പ്രിൻ്റ് ടൈം. സോ ആ 10 days കഴിയുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ടീം ആ ലോഗിൻ പേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത് ഡൺ കൊടുക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻ പ്രോഗ്രസ്സിലോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോരോ നമ്മുടെ ടാസ്കുകൾ നമുക്ക് ആ ഒരു കോളം വൈസ് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഫിസിക്കൽ ബോർഡ്. പിന്നെ ഓൺലൈൻ ബോർഡ് ഉണ്ട്. അപ്പോൾ ഇന്ന് അറിയാലോ, ഇപ്പോൾ എല്ലാവരും തന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഓൺലൈൻ ബോർഡ്സ് ആണ്. സോ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓരോ കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള കൺബാൻ ബോർഡ് ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ സാമ്പിൾ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സാമ്പിൾ ഒരു വെബ്സൈറ്റ് ഞാൻ കാണിക്കാവേ. കൺബാൻ ടൂൾ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വർക്കിംഗ് കാണിച്ചത്. അതിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഓൺലൈൻ കൺബാൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ് പേജിൽ നമ്മൾ സൈനപ്പ് ചെയ്യുക. ഞാൻ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഡെമോ കൺബാൻ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ആ പ്രൊജക്ടിൻ്റെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട് എന്നാണ് ആ പേര് കൊടുക്കാം. ദെൻ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടാസ്കുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾറെഡി ഞാൻ കൊടുത്തേക്കുന്ന രണ്ടാണ് ലോഗിൻ പേജ് ഫംഗ്ഷണൽ ടെസ്റ്റും രണ്ട് സൈനപ്പ് പേജ് റിഗ്രഷനും കൊടുത്തേക്കുന്നത്. സോ കണ്ടോ, ലിറ്റൂഡിനകത്ത് ലോഗിൻ പേജ് ഫംഗ്ഷൻ ടെസ്റ്റും കൊടുത്ത് മറ്റേത് ഇൻ പ്രോഗ്രസ്സിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലോഗിൻ പേജിൻ്റെ അതെടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പോപ്പപ്പിൻ്റെ വരും. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റി കൊടുക്കാൻ പറ്റും.
ഇപ്പൊ ക്യൂ ഇ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ക്യൂ ഇയുമായി ബന്ധപ്പെട്ടുള്ള കാർഡ് ടൈപ്പ് വരുന്നത്. ലോ ടെസ്റ്റ് കേസ്, സ്ട്രെസ് ടെസ്റ്റ് കേസ്, ഫംഗ്ഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ഏത് വെള്ളം കൊടുക്കുക, ചില തൽക്കാലം സെക്യൂരിറ്റി ടെസ്റ്റ് കേസ് എന്ന് കൊടുത്തത്. ഞാൻ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ലോ, ഹൈ ഓർ നോർമൽ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഹൈ കൊടുത്തു, ഡ്യൂ ഡേറ്റും കൊടുക്കാം, പിന്നെ അസൈൻ ടു, അതായത് ആർക്കാണ് അസൈൻ ചെയ്ത് അവരുടെ പേര് കൊടുക്കാം, ദെൻ ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇൻ പ്രോഗ്രസ് കൊണ്ട് കൊടുത്തേക്കുന്നത്, ഇനി ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ റെഡി ഫോർ റിവ്യൂലോട്ട് അതിന് ഡ്രാഗ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമ്മുടെ ടീം മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. സൈൻ അപ്പ് ടൈമിൽ നമുക്ക് ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് ആ സമയത്ത് ആ കൊടുക്കുന്ന മെൻഷൻ ചെയ്തേക്കുന്ന ഇമെയിൽ അഡ്രസ്സ് നമുക്ക് അസൈൻ ചെയ്തിട്ട് ആ ഒരു കോളം വന്നില്ലായിരുന്നോ ആഡ് ചെയ്യാനായിട്ട് അവിടെ കൊടുക്കാം. അപ്പോൾ അവർക്കായിരിക്കും ആ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടത് കണ്ടില്ലേ, നമുക്ക് ഈ ഓരോ കാർഡും ഡ്രാഗ് ചെയ്ത് മാറ്റാൻ പറ്റും ഓരോ കോളത്തിലോട്ട്. ഇപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കൺബൺ ബോർഡിലോട്ട് വരികയാണ്. നമ്മളിപ്പോൾ ജീറ ഇൻസ്റ്റോൾ ചെയ്യാൻ പഠിച്ചില്ലായിരുന്നോ, ജീറ ഇൻസ്റ്റോൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തെ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ജീറയിൽ സ്ക്രം പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്യാം, കൺബൺ പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്യാം. നമ്മളതിൽ ഫസ്റ്റ് കൺബാനാണ് എടുത്തിരുന്നത്. നമ്മൾ കൺബൺ പ്രൊജക്റ്റ് കൊടുത്ത് പേര് കൊടുത്ത് ഡെമോ എന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുത്തു ആഡ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ ആ ഡാഷ് ബോർഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ ബാക്കിയാണ് ഇനി പറയുന്നത്. ഇനി നമുക്ക് ഈ പേജ് ഒന്ന് പരിചയപ്പെടാം. സോ നമുക്കിവിടെ കാണാം, നമ്മുടെ പ്രൊജക്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, ഡെമോ എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇവിടെ ടൈം ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടൈം ലൈൻ കൊടുക്കുമ്പോഴത്തേക്കും ടൈം ലൈൻ, അതായത് നമ്മുടെ ഈ മന്തിൽ നമ്മൾ ഏതൊക്കെ കൺബൺ ബോർഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, സോറി കൺബൺ ബോർഡിലെ എപ്പിക്സ് ഏതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതാണ് ടൈം ലൈൻ. പിന്നെ ബോർഡ് ഉണ്ട്. ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ കൺബൺ ബോർഡാണ്. ഈ ഒരു പേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ടീമിലെ ആളുകളെ ആഡ് ചെയ്യാം. ആഡ് പീപ്പിൾ കൊടുത്ത് നമുക്ക് ആരൊക്കെ നമ്മുടെ ടീംസിൽ വേണോ അവരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊജക്റ്റിലുള്ള ആൾക്കാരെ. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, നമ്മൾ പറഞ്ഞായിരുന്നു ഡിഫറെൻ്റ് ഫേസസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് എന്താ പറയുക, ഒരു ഓരോരോ, അതായത് ഇപ്പോൾ നമ്മളൊരു വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ടൂഡ് കൊടുക്കാം, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രോഗ്രസ് കൊടുക്കാം, കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഡൺ കൊടുക്കാം. മെയിനായിട്ട് മൂന്ന് ഫേസസാണ് വരുന്നത്. ഇനിയിപ്പം ഇവിടെ ഉണ്ട് പ്ലസ് കൊടുത്തേക്കുന്നുണ്ടോ, ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളം ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്കിപ്പം ഒരു വെയിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ, വെയിറ്റിംഗ് അല്ലെങ്കിൽ ഡിപ്ലോയ് എന്നൊക്കെ ഒരു ഫേസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലസ് ആയി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ വെയിറ്റിംഗ് എന്ന് കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഇഷ്യൂ, ബഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെയിറ്റിംഗ് എന്നുള്ള മോഡിലാണെങ്കിൽ, വല്ല വെയിറ്റിംഗ് എന്നുള്ള ഫേസിലാണെങ്കിൽ അതിനെനിക്കിവിടെ ആഡ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഡൺ ചെയ്തിട്ടുള്ള ഇവിടെ കൊടുക്കാം. ഇനി പ്രോഗ്രസ് വന്നേക്കാൻ ഇവിടെ കൊടുക്കാം. മനസ്സിലായോ? പിന്നെ നമുക്ക് ഡ്രാഗ് ചെയ്യാം ഇതെല്ലാത്തിനെ, വെയിറ്റിങ്ങിന് എടുത്തിനെങ്കിൽ ഡണ്ണിന് ഇപ്പുറത്തോട്ട് ഇടാം. തിരിച്ച് മറിച്ചും എല്ലാം ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും, നമുക്ക് വേണ്ടാത്ത ഏതൊരു ഫേസ് വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അക്കോർഡിംഗ് ടു നമ്മുടെ പ്രൊജക്ട് നീഡ്സ് അനുസരിച്ചാണ് ഈ കോളംസിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബൈ ഡിഫോൾട്ട് നമ്മൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന രണ്ട് എപ്പിക്സ് ആണ് ഡു കോമ്പറ്റീറ്റർ അനാലിസിസും ക്രിയേറ്റ്സ് ന്യൂസ് ഫീച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓക്കെ, രണ്ടെണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കളയാം. ഓക്കെ, പിന്നെ നമുക്ക് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളൊരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ, ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ആഡ് ചെയ്യാം, എന്താ പറയാം, ടിക്കറ്റ് പ്രൊമോ ക്രിയേഷൻ. ഓക്കെ, കണ്ടോ, അത് ഇൻ പ്രോഗ്രസ്സിൽ ഞാൻ കൊടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാനൊരു പോപ്പ് വരും. ഇപ്പം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനകത്ത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാവേ. ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ക്രിയേറ്റിംഗ് ടിക്കറ്റ് പ്രൊമോ കോഡ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യണം, ഡിഫറെൻറ്റ് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ കാര്യം ഇഷ്ടം അനുസരിച്ച് നിങ്ങളതൊക്കെ സമയപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, നമുക്ക് ലിങ്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ നമ്മുടെ ഈ ഇഷ്യൂവായിട്ട് ടാഗ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ അതിവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലിങ്ക് ചെയ്യാൻ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. ഈസ് ബ്ലോക്ക്ഡ് ബൈ ഉണ്ട്, ബ്ലോക്ക്സ് ഉണ്ട്, ഈസ് ക്ലോൺഡ് ബൈ ഉണ്ട്, ക്ലോൺസ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ബൈ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്, റിലേറ്റ്സ്. അതിപ്പം മറ്റൊരു ഇഷ്യൂ വഴി നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഈസ് ബ്ലോക്ക്ഡ് ബൈ കൊടുത്തിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ഇഷ്യൂ കൊടുക്കാം. ഇപ്പം എനിക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഇഷ്യൂസ് ആണ്, ഇപ്പം എന്താ പറയുക, സൈൻ അപ്പ് ഇസ് നോട്ട് വർക്കിംഗ്. അപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, സൈൻ അപ്പ് ഇസ് നോട്ട് വർക്കിംഗ് കാരണമാണ് എനിക്കിപ്പോൾ ടിക്കറ്റ് പ്രൊമോ എന്നുള്ള ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ എനിക്കതവിടെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും, ലിങ്ക് ഒന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും ഇവിടെ, ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഓട്ടോമേഷനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പോൾ ജസ്റ്റ്
ബേസിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് നോക്കുന്നത്. ഇനി ഈ ഇൻ പ്രോഗ്രസ്സിലാണ് ഞാൻ ഈ ഇഷ്യൂ ആഡ് ചെയ്തത് അല്ലേ. സോ എനിക്ക് അതിനെ വേണ്ടി ഉള്ളിലോട്ട് മാറ്റാം, ഡണിലോട്ട് മാറ്റാം, വേറെ കോളംസ് ഉണ്ട് അതിലോട്ടൊക്കെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ അത് അറ്റാച്ച് ചെയ്യണം, സ്ക്രീൻഷോട്ടൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ അറ്റാച്ച് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കണ്ടോ, ഇവിടെ കണ്ടോ അസൈനി ആണ് അസൈൻഡാ. ഇപ്പം എൻ്റെ ഇൻഗസ് ടീമിൽ ആരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഓപ്ഷൻ വന്നതിനെ അവരെ ആഡ് ചെയ്യാനായിട്ട്, ആരില്ലാത്തതുകൊണ്ട് എൻ്റെ പേര് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അതിൽ അതായത് നമ്മൾ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ. പിന്നെ മറ്റ് ടാബ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുവർ വർക്ക് കണ്ടോ, ഇവിടെ ഇവിടെ നമുക്ക് ഉണ്ടോ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ കൺപൺ ബോർഡിൽ നമ്മുടെ നമുക്ക് അസൈൻ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുക. സോ ഇൻ പ്രോഗ്രസ് ഒന്നും കടപ്പെടാതാണ് കാണിക്കുന്നത്. പിന്നെ പ്രൊജക്ട്സ് എന്നൊരു ടാബുണ്ട്, അവിടെ ഞാൻ കൺബാനിലെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേര് ഡെമോ എന്നാണ് കൊടുത്തിരുന്നത്. സ്ക്രമിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പേര് ഞാൻ സ്ക്രം ഡെമോ എന്നാണ് കൊടുത്തിരുന്നത്. സോ കറൻ്റ് ഉള്ള ഇപ്പോൾ നമ്മളെടുത്തേക്കുന്ന ഡെമോ എന്നുള്ള കൺബാൻ പ്രൊജക്റ്റാണ്. പിന്നെ ഫിൽട്ടേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത് ഫിൽട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ഈ പേജ് എടുക്കുമ്പോഴത്തേക്കും എനിക്കിപ്പം എന്നെ അസൈൻ ചെയ്തേക്കുന്നത് മാത്രം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ടൂഡു എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ഉള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ എപ്പിക്സ് മാത്രം കിട്ടിയ സോറി സ്റ്റോറീസ് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിൽട്ടേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേര് ഫിൽട്ടർ വൺ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വ്യൂ ഓൾ ഫിൽട്ടേഴ്സ് കൊടുത്താൽ മതി, അപ്പോൾ കാണാൻ പറ്റും കേട്ടോ ഫിൽട്ടർ വൺ വെച്ച് ആ ഫിൽട്ടറിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പിങ്കേഴ്സ് നിങ്ങൾക്ക് പുതിയൊരു ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കാണിക്കാം. അതിനായിട്ട് നമ്മുടെ ഡെമോ നമ്മുടെ ഡാഷ് ബോർഡിൽ വന്നു, ദെൻ ഇവിടെ കണ്ടോ ഈ ഒരു സെർച്ച് ബാറ് അവിടെ പോയി ദെൻ ടൈപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഒരു ഓക്കെ ടിക്കറ്റ് പ്രൊമോ എന്നുള്ള ആ ഒരു ഇഷ്യൂ ആണ് എനിക്ക് വേണ്ടത്. സോ അത് ടൈപ്പ് ചെയ്യാം, ഒരു കീവേഡ് കൊടുക്കും, ഇഷ്ടമുള്ള കീവേഡ് കൊടുക്കാം നിങ്ങളുടെ ഇതനുസരിച്ച്, നിങ്ങളുടെ എന്തനുസരിച്ചാണ് ഫിൽട്ടർ വേണ്ടത് വെച്ചാൽ അത് ആ കീവേഡ് കൊടുക്കാം. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തേ. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇവിടെ. അപ്പോൾ ഇവിടെ കണ്ടോ ടിക്കറ്റ് എന്ന പേര് കീവേഡ് ഉള്ള ആ ഇഷ്യൂസിനെ ഇവിടെ അത് കാണിച്ചിട്ടുണ്ട്. സോ ഇൻ ദിസ് കൺബൈൻ ബോർഡ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ടിക്കറ്റ് പ്രൊമോ ക്രിയേഷൻ ഉള്ള ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ മാത്രം കാണിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫിൽട്ടറിങ് കൊടുത്തത്, ടിക്കറ്റ് എന്നുള്ള കീവേഡ് വരുന്നത്, ടിക്കറ്റ് എന്നുള്ള കീവേഡിൻ്റെ അപ്പുറത്തോട്ട് ഏത് എത്ര വേർഡ്സ് എത്ര കാര്യങ്ങൾ വേണം വരാം. സോ അതാണ് കീവേഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം എനിക്ക് സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ഫിൽട്ടർ യൂസ് ചെയ്തിട്ട്. സോ അതിനായിട്ട് എനിക്കിവിടെ സേവേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറെ കാര്യം പറയട്ടെ, നമുക്കിവിടെ അസൈനിങ് ചെയ്തേക്കുന്ന ആർക്കൊക്കെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഇപ്പം എൻ്റെ പേര് കൊടുത്തു, അപ്പം ടിക്കറ്റ് എന്നുള്ള കീവേഡ് വരുന്ന ഇഷ്യൂസിൽ എന്നെ അസൈൻ ചെയ്തേക്കുന്ന ഏതൊക്കെയാണോ ഇഷ്യൂസാണ് വന്നേക്കുന്നത് അതാണ് ഫിൽട്ടർ കൊടുത്തേക്കുന്നത്. അപ്പം നെക്സ്റ്റ് ടൈമിലേക്ക് എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ സേവേഴ്സ് എന്നൊരു ബട്ടൺ അതേ പ്രസ് ചെയ്യുക, ഒരു ഫിൽട്ടർ നെയിം കൊടുക്കുക. ഞാൻ ഓൾറെഡി ഫിൽട്ടർ വണ്ണം കൊടുത്തിട്ടുണ്ട്, സോ ഞാൻ ഫിൽട്ടർ ടു എന്ന് കൊടുക്കുകയാണ്, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങോട്ട് ഫിൽട്ടർ എന്നുള്ള ഈ ടാബേ പെട്ട് എടുക്കുമ്പോൾ കണ്ടോ ഫിൽട്ടർ ടു വന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഫിൽട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്ത നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ തിരിച്ച് നമ്മുടെ ഡാഷ് ബോർഡിലോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു, അതായത് ഇഷ്യൂസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കോളംസ് അങ്ങനെ പുതിയ പുതിയ കോളംസ് ആഡ് ചെയ്യാൻ പറ്റും, അല്ല കോളംസിനെ തമ്മിൽ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇഷ്യൂസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ആ ക്രിയേറ്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, മറ്റ് ഇഷ്യൂസുമായി ലിങ്ക് ചെയ്യുന്ന എങ്ങനെ, സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ, പിന്നെ അസൈൻ ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം അതിനകത്ത് കണ്ടു. പിന്നെ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് വേറൊരു കാര്യം, ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് എപ്പിക്സിനെ ചൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ എപ്പിക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ കാണിക്കാം, കണ്ടോ ഇനി നമുക്ക് എപ്പിക്ക് ക്രിയേറ്റ് ചെയ്യണ്ടേ, അതിനായിട്ട് കണ്ടോ ഇവിടെ മുകളിൽ ക്രിയേറ്റ് എന്നൊരു ബട്ടൺ വന്നേക്കുന്നത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ അപ്പം എൻ്റെ ഡെമോ എന്നുള്ള പ്രൊജക്റ്റിലാണ്, സോ ഡെമോ ചൂസ് ചെയ്യുന്നു. ഇഷ്യൂ ടൈപ്പ്, സോ ഈ എപ്പിക്കിൽ ഈ ഒരു ടാസ്കിൽ എനിക്ക് രണ്ട് രീതി ക്രിയേറ്റ് ചെയ്യാം, ഒന്ന് എനിക്ക് ഒരു ടാസ്ക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എപ്പിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ടാസ്ക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ആവശ്യം അനുസരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പിക്ക് വേണമെങ്കിൽ എപ്പിക്ക് ചൂസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ടാസ്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ടാസ്ക് എടുത്തെന്ന് വെച്ചോ സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് ബൈ ഡിഫോൾട്ട് ടുഡേ വന്നേക്കുന്നത്, നിങ്ങൾക്ക് വേണേൽ വെയിറ്റിംഗ് കൊടുക്കാം, ഡൺ കൊടുക്കാം, എന്ത് വെള്ളം കൊടുക്കാവെ, പിന്നെ സമ്മറി കൊടുക്കാം. ഞാൻ ടുഡേ സെൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്താ ഒരു സമ്മറി കൊടുക്കാം, സൈനപ്പ് പേജ് ലോഗോ ഈസ് ഇൻകംപ്ലീറ്റ്, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അത് ടാസ്ക് ആണ്.
അവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുക്കുക? കംപ്ലീറ്റ് സൈനപ്പ് പേജ് ലോഗോ വിത്ത് അപ്ഡേറ്റഡ് ടാഗ് ലൈൻ. ഓക്കെ, എന്തായാലും ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അസൈനി നമ്മൾ ഡെവലപ്പേഴ്സിനാണല്ലോ കൊടുക്കുന്നത്, സോ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ പേര് കൊടുക്കുക. നമ്മൾ ഈ പ്രൊജക്റ്റുമായി ആരെയൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അവരെ നമുക്കിവിടെ ഈ ഒരു ഓട്ടോ സജഷൻ ആയിട്ട് കിട്ടും. പിന്നെ എൻ്റെ കേസിൽ ആരെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, സോ ഒന്നും വരാത്തത്. പിന്നെ ലേബിൾസ് കൊടുക്കാം. ലേബിൾസ് കൊടുക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണെന്ന് വെച്ചോ, സോ ഫംഗ്ഷണൽ ടെസ്റ്റിംഗിന് ഒരു ലേബിൾ എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ടൈം ഫംഗ്ഷണൽ ടെസ്റ്റിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവരെ ലേബിൾ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗ്രൂപ്പ് ചെയ്ത് കാണാനായിട്ട് പറ്റും ആ ലേബലിൻ്റെ ബേസിസിൽ. അതായത് ഫംഗ്ഷണൽ ടെസ്റ്റിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ടാസ്കുകൾ അല്ലെങ്കിൽ ഇഷ്യൂസിനെ കാണാനായിട്ട് പറ്റും നമ്മൾ ലേബിൾസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്താൽ. ഓക്കെ, പിന്നെ പേരൻ്റ് നമുക്ക് മറ്റ് വേറെ എപ്പിക്സ് ഉണ്ടെങ്കിൽ ആ എപ്പിക്സുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡു കോമ്പറ്റീറ്റർ അനാലിസിസ് എന്നൊരു കൻബാൻ എപ്പിക് ഉണ്ട് ഓൾറെഡി, സോ ആ ഒരു എപ്പിക്കുമായി ഇതിന് റിലേഷൻ ഉണ്ടെങ്കിൽ അതെനിക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അതൊരു പേരൻ്റ് ആയിട്ട് വരാം, അതിൻ്റെ അണ്ടറി വരുന്ന ടാസ്ക്കാണ് ഇതെന്ന് അതിൻ്റെ മീനിങ് റിപ്പോർട്ട് കൊടുക്കാം. റിപ്പോർട്ട് നമ്മൾ ഓഫ്കോഴ്സ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ പേരാണ് വരുന്നത്, ഇപ്പം എൻ്റെ പേരാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ അറ്റാച്ച്മെൻറ്റ് സ്ക്രീൻഷോട്ട് നമുക്കൊരു പ്രൂഫ് പോലെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലിങ്ക്ഡ് ഇഷ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മറ്റ് ഇഷ്യൂസിന് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. പിന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അഡ്മിൻ മെമ്പർ വ്യൂവർ എന്നൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഫീൽഡൊന്നും, എത്ര ഇമ്പോർട്ടൻ്റ് ഫീൽഡ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെ. ദെൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമേ, ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ വന്നേക്കുന്നത് താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടൈം ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇൻ കേസ് ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡാഷ്ബോർഡിൽ പോയിട്ട് ഇതിനെ അടുത്ത് ഇൻ പ്രോഗ്രസ് എന്നുള്ള ഈ ഒരു കോളത്തിലേക്ക് ഇടാം. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും വെയിറ്റിങ്ങിൽ ഇടണമെങ്കിൽ വെയിറ്റിങ്ങിൽ ഇടാം, ഇനി അവർ കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്കും ഡൺ എന്നുള്ള ആ ഒരു കോളത്തിലേക്ക് എടുത്തിടാൻ പറ്റും. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കൺബാൻ ബോഡി വരുന്നത്. നെക്സ്റ്റ് സ്ക്രമും കൺബാൻ തമ്മിൽ ഡിഫറൻസ് നോക്കാം. സ്ക്രമ്മിൽ ഒരു ഫിക്സ്ഡ് പ്ലാനിങ് ഉണ്ടായിരിക്കും, അതായത് ഒരു കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തേക്കുന്ന പ്ലാനിങ്ങിലെയാണ്. ഓക്കെ, സോ സ്പ്രിൻറ്റ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക സ്പ്രിൻറ്റ് പ്ലാനിങ്ങോടുകൂടി ആയിരിക്കും. ദെൻ അത് എൻഡ് ചെയ്യുന്നത് ഒരു സ്പ്രിൻറ്റ് റിവ്യൂ മീറ്റിംഗ് അതുപോലെ റെട്രോസ്പെക്റ്റീവ് മീറ്റിങ്ങിലായിരിക്കും. സ്പ്രിൻറ്റ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ആ സ്പ്രിൻറ്റ് എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെട്രോസ്പെക്റ്റീവ്, അതുപോലെ മറ്റൊരു മീറ്റിംഗാണ് സ്പ്രിൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ കൺബൈൻഡ് കേസിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ഫിക്സ്ഡ് പ്രോപ്പർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി മീറ്റിങ്സ് അല്ലെ റിവ്യൂ മീറ്റിങ്സ് ഇങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കൺബൈൻഡ് കേസിൽ. അതുപോലെ സ്ക്രം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പർട്ടിക്കുലർ ഫിക്സ്ഡ് ടൈം ഡ്യൂറേഷൻ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതായത് സ്പ്രിൻ്റ് എന്നൊരു വേർഡാണ് പറയുക. ഓക്കെ, ഒരു ടു വീക്സ് ടൈം പീരീഡിൽ ഇന്ന ഇന്ന ടാസ്കുകൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ. സ്ക്രം ബേസ് ചെയ്തേക്കുന്ന സ്പ്രിൻറ്റിനാണ്. പക്ഷേ കൺബാനിൽ സ്പ്രിൻറ്റ് എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. പറഞ്ഞല്ലോ ഒരു ഫോർമലായിട്ടുള്ള ഒരു ടൈം കാര്യങ്ങളൊന്നും ഫിക്സ്ഡ് ആയിട്ടൊരു പ്ലാനിങ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ, സ്ക്രമ്മിനകത്ത് ഒരു സ്ക്രം മാസ്റ്റർ ഉണ്ടായിരിക്കും, പുള്ളി ആയിരിക്കും കംപ്ലീറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. ഡെയിലി മീറ്റിംഗ് എന്തൊക്കെ നടക്കണം അല്ലെങ്കിൽ ഓരോ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾ സ്ക്രം മാസ്റ്റർ ആയിരിക്കും. പക്ഷെ കൺബാനിൽ അങ്ങനെ ഒരു സ്ക്രം മാസ്റ്റർ എന്നൊരു റോൾ വരുന്നില്ല. സ്ക്രം എപ്പോഴും സ്യൂട്ടബിൾ ആവുന്നത് ഒരു ലാർജ് സൈസ് പ്രൊജക്റ്റിലായിരിക്കും, വല്ല കൺബാൻ ആണെങ്കിൽ ചെറിയ സ്മോൾ സൈസ് പ്രൊജക്ട്സിലായിരിക്കും. സ്ക്രം ഓരോ സ്പ്രിൻറ്റിലും എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യാനുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്പ്രിൻറ്റിൽ ലോഗിൻ പേജും രജിസ്ട്രേഷൻ പേജും കംപ്ലീറ്റ് ചെയ്യുന്നു, സോ ലോഗിനും രജിസ്ട്രേഷൻ പേജും അത് രണ്ടുപേർക്ക് അതിൻ്റെ ഡെലിവറി വരുന്നത്. പക്ഷേ കൺബാൻ്റെ കേസിൽ അങ്ങനെ ഒരു ഓരോ സ്പ്രിൻറ്റിൻ്റെ എൻഡിങ്ങിലല്ല വരുന്നത്, ഒരു കണ്ടിന്യൂസ് ഡെലിവറി ആയിരിക്കും. കണ്ടിന്യൂസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച രണ്ടാഴ്ച എന്ന സ്പ്രിൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ ഡെലിവറി ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് യൂസ് സ്റ്റോറി എന്ന് കാണാം. യൂസ് സ്റ്റോറി നമ്മൾ എപ്പോഴും തന്നെ വെക്കുന്ന ഒരു ടൈം ആല്ലേ, അപ്പം മിക്കവർക്കും അറിയാമായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ പറയാമേ. യൂസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഫീച്ചറിൻ്റെ എക്സ്പ്ലനേഷനെയാണ് യൂസർ സ്റ്റോറി അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അതെപ്പോഴും തന്നെ നമ്മൾ എഴുതുന്നൊരു സിമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. യൂസ് സ്റ്റോറി ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയാൻ പറ്റും. അജൈൽ ഫ്രെയിംവർക്കിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് വർക്കാണ് ഒരു യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് യൂസർ സ്റ്റോറി എഴുതാനായിട്ട് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഉണ്ട്, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആസ് എ എന്ന് കൊടുക്കുക, ദെൻ പേഴ്സൺ അത് അഡ്മിൻ ആകാം എൻഡ് യൂസർ ആകാം അല്ലെങ്കിൽ ഈവൻ നമ്മൾ അതിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് കൊടുക്കുന്നു. ദെൻ ഐ
വാണ്ട് ടു, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്, ദെൻ സോ ദാറ്റ് അതുവഴി എന്താണോ സംഭവിക്കേണ്ടത്, ഔട്ട്കം എന്താണോ വരേണ്ടത്, അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാകും. അസൈൻ മാനേജർ, കണ്ടോ, പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാനേജർ, മാനേജർ എന്നുള്ള റോള്, മാനേജറായിട്ട്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഇല്ല, അല്ലെങ്കിൽ മാനേജർ വരാം. ഒരു ഇങ്ങനൊരു എക്സാമ്പിൾ പറയാം, ഇപ്പം ഒരു സ്കൂൾ ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചോ, അപ്പോൾ അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് യൂസേഴ്സ് വരാം? ഒന്ന് എൻഡ് യൂസർ, അതായത് സ്റ്റുഡൻറ് വരാം, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് പേരൻസ് വരാം, അത് രണ്ടാമത്തെ യൂസർ. മൂന്നാമത്തെ യൂസറാണ് ടീച്ചേഴ്സ് വരാം, നാലാമത്തെ യൂസറാണ് മാനേജേഴ്സ് വരാം, പിന്നെ എന്താണ് അഡ്മിൻ, അതായത് ആപ്ലിക്കേഷൻ സൈഡ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ, അഡ്മിൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അവർ വരാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നാലഞ്ച് ടൈപ്പ് ഓഫ് യൂസേഴ്സ് വരാം. അപ്പം ഈ ഓരോ നാലഞ്ച് ടൈപ്പ് ഓഫ് യൂസേഴ്സിനും ഡിഫറെൻറ്റ് പർപ്പസ് ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വരുന്നത്. ഓരോ ഫീച്ചറിനും അവർക്ക് ഡിഫറെൻറ്റ് പർപ്പസ് ആയിരിക്കും വരിക. സോ അത് നമ്മളോട് മെൻഷൻ ചെയ്യണം. അപ്പം ടീച്ചർ ചെയ്യേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റോറി ആയിരിക്കത്തില്ല സ്റ്റുഡൻറ്റിന് ചെയ്യേണ്ടി വരുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പം അസ് എ മാനേജർ അല്ലെങ്കിൽ അസ് എ ടീച്ചർ, ഐ വാണ്ട് ടു ലോഗിൻ ടു മൈ ഡാഷ് ബോർഡ് സോ ദാറ്റ് ഐ ക്യാൻ ആഡ് മാർക്സ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഓക്കെ, മനസ്സിലായത്? ഒരു ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പേരൻ്റ് ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും, അസ് എ പേരൻറ്റ് ഐ വാണ്ട് ടു ലോഗിൻ ടു മൈ ഡാഷ് ബോർഡ് സോ ദാറ്റ് ഐ ക്യാൻ വ്യൂ മൈ കിഡ്സ് മാർക്സ് ആൻഡ് പ്രോഗ്രസ്, അല്ലേ? സോ അവരുടെ എല്ലാവരും ഡാഷ് ബോർഡ് വേറെ വേറെ ആയിരിക്കും, അല്ലെ? ടീച്ചർ ആകുമ്പോഴത്തേക്കും ടീച്ചറിന് സ്റ്റുഡൻറ്റിന് മാർക്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡാഷ് ബോർഡ് ആയിരിക്കണം. പേരൻ്റ് ആണെങ്കിൽ അവരുടെ കുട്ടികളുടെ മാർക്സും പ്രോഗ്രസ്സും കാണാൻ പറ്റുന്ന ഡാഷ് ബോർഡ് ആയിരിക്കണം. അപ്പോൾ അതൊരു യൂസർ സ്റ്റോറിയാണ്. ഇതുപോലെ നമുക്ക് യൂസർ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ജീറയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ് എപ്പിക് എന്ന് പറയുന്നത്. സോ അതിന് മുൻപായിട്ട് ഒരു ഇൻട്രോ വഴിയാണ് നമ്മൾ യൂസർ സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് എപ്പിക്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ലാർജർ യൂസർ സ്റ്റോറിക്ക് പറഞ്ഞ പേരാണ് എപ്പിക്. ഈ ഒരു വലിയ ലാർജർ യൂസർ സ്റ്റോറിയാണ് നമ്മൾ സബായിട്ട് നമ്മുടെ മുകളിൽ പറഞ്ഞ തൊട്ട് മുമ്പിൽ പറഞ്ഞ യൂസർ സ്റ്റോറീസ് അതായിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പം ഈ എപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വലിയ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് അല്ലെ സബ് ടാസ്ക് അല്ലെങ്കിൽ സബ് യൂസർ സ്റ്റോറിക്ക് ചേരുന്ന ആ ഒരു ഫോമിന് അല്ലെങ്കിൽ ആ ഒരു വലിയ യൂസർ സ്റ്റോറിക്ക് പറഞ്ഞ പേരാണ് എപ്പിക് എന്ന് പറയുന്നത്. കസ്റ്റമറിന് നീഡ് അനുസരിച്ച് എപ്പിക്കിനെ നമുക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ജീറയിൽ നിന്ന്. എപ്പിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വർക്കിനെ ഒരു ഹയറാർക്കി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും വലിയ ടോപ്പ് ആയിട്ട് വരുന്ന എന്താണോ ടാസ്ക്, അതിൻ്റെ അണ്ടർ വരുന്ന ടാസ്കുകൾ എന്താണ്, ആ ഓരോ സബ് ടാസ്കിൻ്റെ അണ്ടറിലും പിന്നെ പിന്നെ സെപ്പറേറ്റ് വരാം. അപ്പം ഇങ്ങനെ ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇഫ് യു ആർ യൂസിങ് എപ്പിക് കോൺസെപ്റ്റ്. സോ ഈ എപ്പിക്കിനകത്ത് തന്നെ മൾട്ടിപ്പിൾ സ്പ്രിൻസ് വരാം. ഇപ്പോൾ ഒരു എപ്പിക്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു എപ്പിക്ക് എടുക്കുക എന്ന് വെച്ചാൽ ആ എപ്പിക്കിനകത്ത് ഒരിക്കലും നമുക്ക് ഒരു എപ്പിക്ക് ഒറ്റ സ്പ്രിന്റ്, സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ആണ്. ഫോർ യൂഷ്വലി അത് വരുന്ന രണ്ടാഴ്ചയൊക്കെയാണ്. അപ്പോൾ ആ രണ്ടാഴ്ച ഉണ്ടെന്ന് ഒരിക്കലും നമുക്കൊരു എപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. സോ ഈ എപ്പിക്ക് മൾട്ടിപ്പിൾ സ്പ്രിന്റ്സ് വരാം. അപ്പോൾ ഈ ഓരോ സ്പ്രിന്റിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എപ്പിക്കിനകത്ത് സ്റ്റോറീസ് വരാം, ബക്സ് വരാം, ടാസ്ക് വരാം, പിന്നെ സബായിട്ടുള്ള മറ്റ് യൂസർ സ്റ്റോറീസ് വരാം. ഇതൊക്കെ ഈ എപ്പിക്കിനകത്ത് വരാനായിട്ട് പറ്റും. ഓക്കെ, ഈ എപ്പിക്കിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാവേ. അപ്പം ഒരു മൊബൈൽ ആപ്ലിക്കേഷനകത്ത്, ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചോ, ലൈക്ക് നമ്മുടെ ആമസോണോ ഫ്ലിപ്കാർട്ടൊക്കെ പോലത്തെ, അതിൽ ചെക്ക്ഔട്ട്, ആ ഒരു മൊബൈൽ ചെക്ക്ഔട്ടിൻ്റെ ഇൻക്രീസ് കൺവേർഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അതൊരു എപ്പിക്കാണ്. ഓക്കെ, അതൊരു വലിയൊരു ഫീച്ചറാണ്. അതിനകത്ത് അണ്ടർ തന്നെ ഡിഫറെൻറ്റ് യൂസർ സ്റ്റോറീസ് വരാം. അപ്പം അതിൽ രണ്ട് എക്സാമ്പിൾ യൂസർ സ്റ്റോറീസ് പറയാം. ഒരു എക്സാമ്പിളാണ്, as a buyer I want to pay with one touch on my phone so that I can complete checkout quickly. ഒരു ബയർ എന്ന നിലയ്ക്ക്, അതായത് വാങ്ങുന്ന കസ്റ്റമർ എന്ന നിലയ്ക്ക്, എനിക്ക് എൻ്റെ ഫോണിൽ വൺ ടച്ച് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് പേ ചെയ്യാൻ പറ്റണം, അതുവഴി എനിക്ക് എൻ്റെ ചെക്കൗട്ട് ക്യുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റണം. അത് ഒരു യൂസർ സ്റ്റോറിയാണ്. മറ്റൊരു യൂസർ സ്റ്റോറിയാണ്, as a buyer I want to enter my address details only once so that I can complete ചെക്ക് ഔട്ട് ചുക്കിരി. അത് മറ്റൊരു യൂസർ സ്റ്റോറിയാണ്, കണ്ടോ. അപ്പം നമ്മുടെ എപ്പിക്ക് എന്തായിരുന്നു, ഇൻക്രീസ് കൺവേർഷൻ റേറ്റ് ഇൻ മൊബൈൽ ചെക്ക് ഔട്ട്. അതിന് അണ്ടറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരുപാട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രം എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, രണ്ട് യൂസർ സ്റ്റോറീസ് വരുന്നത്. സോ ഇതാണ് എപ്പിക്ക്. ഈ എപ്പിക്കിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാവേ. നമ്മളൊരു ഒരു ഫ്ലൈറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വെച്ചോ, ആ ഫ്ലൈറ്റ് കമ്പനിയുടെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പിൽ നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് സെയിൽസ് നടത്തണം. ഓക്കെ, ഫ്ലൈറ്റ് എന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ടിക്കറ്റ് സെയിൽ വരുന്നത്, നമ്മുടെ എക്സാമ്പിൾ ഫ്ലൈറ്റിന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവരുടെ ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് സെയിൽസ്,
അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഫീച്ചറുകൾ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ ഒരു നമ്മളൊരു ഷോ നടത്താൻ വേണ്ടി ഒരു കൺസേർട്ട് മ്യൂസിക് കൺസേർട്ട് നടത്താൻ വേണ്ടി പോവുകയാണ്. ആ മ്യൂസിക് കൺസേർട്ടിന്റെ ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് സെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ അതാണ് അതിന്റെ എപ്പിക്ക്. സോ യൂസ് എ മൊബൈൽ ആപ്പ് ടു ഡ്രൈവ് ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് സെയിൽസ്, അതാണ് എപ്പിക്ക് വരിക. അപ്പൊ അതിന്റെ സ്റ്റോറീസ് എന്തൊക്കെ വരാം? ഒരു സ്റ്റോറിയാണ് ക്രിയേറ്റ് പ്രൊമോഷണൽ കോഡ്സ് ഫോർ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ്, അതൊരു സ്റ്റോറിയാണ്. അപ്പൊ ആ ഒരു സ്റ്റോറിക്ക് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് പിന്നെ ഉണ്ടാക്കാം. ഓക്കെ, അതുപോലെ മറ്റൊരു സ്റ്റോറിയാണ് ഡെവലപ്പ് ക്രിയേറ്റീവ് ഫോർ പ്രൊമോ ഇമെയിൽസ് ആൻഡ് എസ് എം എസ് ടെക്സ്റ്റ്, അത് മറ്റൊരു സ്റ്റോറിയാണ്. വേറൊരു സ്റ്റോറിയാണ് ആഡ് ടെക്സ്റ്റ് മെസ്സേജ് ക്യാപ്പബിലിറ്റി ടു ദ മൊബൈൽ ആപ്പ് ടു സെൻഡ് ലാസ്റ്റ് മിനിറ്റ് പ്രൊമോസ് ആൻഡ് കൂപ്പൺസ്, ഇത് മറ്റൊരു സ്റ്റോറിയാണ്. മനസ്സിലായോ? ഇപ്പൊ എപ്പിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ബിഗ് ഫീച്ചർ അല്ലെങ്കിൽ ലാർജർ ഫീച്ചർ ആയിരിക്കും, അതിന് അണ്ടറിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ എപ്പിക്കിന്റെ യൂസർ സ്റ്റോറിന്റെ ഒക്കെ അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മുടെ വർക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുക. നെക്സ്റ്റ്, ഇനിയൊരു സ്ക്രം പ്രൊജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാവേ. അതിനായിട്ട് ഇവിടെ കണ്ടോ ഈ ഒരു മെനു, അവിടെ പോകുക, അഡ്ലാഷൻ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പം ഈ ഒരു പേജിലോട്ട് അത് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ജീറ സോഫ്റ്റ്വെയർ എന്നുള്ള ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ, ഇനി ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി കൺബൺ യൂസ് ചെയ്തു, അടുത്ത് നമ്മൾ സ്ക്രം ആണ്. സോ സ്ക്രം എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഏത് വേണ്ടി എടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൊടുക്കാം. സെലക്ട് ടീം മാനേജ് പ്രൊജക്റ്റ്, നമ്മുടെ പ്രൊജക്ട് നെയിം കൊടുക്കുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊജക്ട് നെയിം, സ്ക്രം ഡെമോ എന്നായിരുന്നു കൊടുത്തത്. ദെൻ ചൂസ് ആക്സസ് ലെവൽ കൊടുക്കാം, പ്രൈവറ്റ് ആണോ ലിമിറ്റഡ് ആണോ ഓപ്പൺ ആണെന്നുള്ള നമ്മുടെ ആവശ്യം അനുസരിച്ച്. യൂഷ്വലി ഈ പ്രൊജക്ട് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ടെസ്റ്റേഴ്സ് ലെവലുള്ള ഉള്ളവരല്ല, ഒന്നെങ്കിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡ്സും അല്ല. പൊതുവേ ചെയ്യാറ് കൂടുതലും മാനേജർ ലെവലുള്ളവരാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഒക്കെ ഉണ്ട് നിങ്ങൾ സാധാരണ ഒരു ഒരു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഇതോർത്ത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മാനേജർ ലെവലിലൊക്കെ ഉള്ള ലീഡ് പൊസിഷനിലുള്ളവരൊക്കെ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രൊജക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ കീ എന്തെങ്കിലും വേണം ആഡ് ചെയ്യാം. കീ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന പ്രൊജക്ട് എന്താണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം പോലെ ആയിരിക്കും കീ കൊടുക്കുക, അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പ്രൊജക്ട് ക്രിയേറ്റ് ആവുമേ. നിങ്ങളത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ കേസിൽ ഓൾറെഡി പ്രൊജക്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും പോകുന്നില്ല, പകരം ഈ പ്രൊജക്ട്സ് എന്നുള്ള മെനുവിൽ പോകുന്നു. ഇവിടെ കണ്ട് ഓൾറെഡി കിടക്കുന്ന സ്ക്രം ഡെമോ എന്ന് പറഞ്ഞ് അതെടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ സ്ക്രം പ്രൊജക്റ്റിൻ്റെ ഡാഷ് ബോർഡ്. ഇതും കൺബൈൻ ഡാഷ് ബോർഡും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട അത്രേ ഉള്ളൂ. ടൈം ലൈൻ ഉണ്ട് ഇവിടെ കണ്ടോ, ടൈം ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ മന്തിലും നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് കാണാൻ പറ്റും. പിന്നെ ബാക്ക് ലോഗ്സ് ഉണ്ട്. ബാക്ക് ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പർട്ടിക്കുലർ സ്പ്രിൻ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്പ്രിൻ്റ് എന്നല്ല, നമ്മുടെ ഈ കംപ്ലീറ്റ് പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്തൊക്കെ ടാസ്ക് ആണുള്ളത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്, അതാണ് ഈ ബാക്ക് ലോഗിൽ വരുന്നത്. എൻ്റെ ഈ കറണ്ട് സ്പ്രിൻ്റ് 23rd February തൊട്ട് 8th March വരെ ഞാനൊരു 2 weeks ആണ് ടൈം കൊടുത്തിരുന്നത്. സോ അതാണ് ആ സ്പ്രിൻ്റ് SD സ്പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഓക്കെ, സ്പ്രിൻറ്റിലോട്ടൊക്കെ വരാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ അടുത്ത ഒരു മെനുവാണ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺബൈൻ ബോർഡ് അതുപോലെ സ്പ്രിൻറ്റ് ബോർഡാണ് ഈ വന്നേക്കുന്നത്, സ്ക്രം ബോർഡ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സെയിം കോളംസ് തന്നെ, ടു ഡു, ഇൻ പ്രോഗ്രസ്, ഡൺ എന്നൊക്കെ പോലെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കോളംസ് ആഡ് ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ച്. പിന്നെ റിപ്പോർട്ട്സ് ഉണ്ട്, നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളതിനെ ഡീറ്റെയിൽ റിപ്പോർട്ടിനെ കുറിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബഗ്സ്, നമ്മൾ ആഡ് ചെയ്യുന്ന ബഗ്സ് ഒക്കെ. ഞാൻ ഒരു ബഗ് ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട് ഡാഷ്ബോർഡ് ഇസ് നോട്ട് ലോഡിങ് ഇൻ ക്രോം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് വരാം, ഹോം പേജിലോട്ട്. ഇവിടെ വന്നു, ഇവിടെ വരുമ്പോൾ നമുക്ക് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്യൂ ടൈപ്പ് കണ്ട് ഇവിടെ വന്നേക്കുന്നത്, ഇഷ്യൂ ടൈപ്പ് എന്നാക്ക വരാം, സ്റ്റോറി വരാം, ടാസ്ക് വരാം, ബഗ് വരാം, എപ്പിക്ക് വരാം. ഓക്കെ, ഇതൊക്കെ എന്താണ് ഡിഫറൻസ് എന്ന് ഞാൻ പറയാം. പിന്നെ സ്റ്റാറ്റസ് ഉണ്ട്, അത് ചൂട് കൊടുക്കുക, ഇൻ പ്രോഗ്രസ് കൊടുക്കാം, ഡൺ കൊടുക്കാം, പിന്നെ സമ്മറി കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നോക്കി പറഞ്ഞാൽ ഇതിന് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം കണ്ടോ. ഇങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഇൻ പ്രോഗ്രസ് ഇടാം, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡണിലോട്ട് ഇടാം. ഓക്കെ, അതിടണം. പിന്നെ ഞാൻ പറയാം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂ എന്നാന്ന് പറഞ്ഞില്ല, ഇപ്പോൾ ബഗ് എന്നൊക്കെ ബഗ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞല്ലേ, അതിനൊരു ഡിഫറൻസ് എന്നാന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഇവിടെ കണ്ട കംപ്ലീറ്റ് സ്പ്രിൻ്റ് എന്ന് പിൻഗേസ് 8 days റിമൈനിങ് ഉണ്ട് ഈ ഒരു സ്പ്രിൻറ്റ് കഴിയാനായിട്ട്. പിൻഗേസ് 8 days ആയെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ ഈ കംപ്ലീറ്റ് സ്പ്രിൻ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് SD സ്പ്രിൻറ്റ് 1, ദി സ്പ്രിൻറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 കംപ്ലീറ്റഡ് ഇഷ്യൂ, ദെൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് സ്പ്രിൻറ്റ് കൊടുക്കുക. കണ്ടോ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അടുത്ത സ്പ്രിന്റ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. 8th March തൊട്ട് 22nd March വരെ. അപ്പം എനിക്ക് ഇൻ കേസ് ഈ സ്പ്രിന്റിൻ്റെ ഡേറ്റ് ഒക്കെ ഒന്ന് മാറ്റണമെന്ന് വെച്ചാൽ, അപ്പോൾ എഡിറ്റ് സ്പ്രിന്റ് എന്നുള്ള അതായത് ഈ മെനു ഉണ്ടോ 3 dots ഉള്ള നമ്മുടെ മെനു, അത് കൊടുക്കുക, എഡിറ്റ് സ്പ്രിന്റ് കൊടുക്കാം. വേണമെങ്കിൽ പേര് മാറ്റാം, 2 weeks ഡ്യൂറേഷൻ കൊടുത്ത് 3 weeks കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് സ്റ്റാർട്ട് ഡേറ്റും എൻ ഡേറ്റും നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും വേണമെങ്കിൽ. ഓക്കെ, കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ എൻ ഡേറ്റ് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 3 weeks കൊടുക്കാം, അല്ലെങ്കിൽ 2 weeks കൊടുക്കാം. യൂഷ്വലി 2 weeks ആണ് വരുന്നത്. പിന്നെ സ്പ്രിന്റ് ഗോൾ എന്താണ്, അത് കൊടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ സ്പ്രിന്റ് 2 ക്രിയേറ്റ് ആയിട്ടുണ്ട്, കണ്ടോ. പിന്നെ അടുത്ത നമുക്ക് അത്ര കണ്ടോ, സ്പ്രിന്റ് നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്പ്രിന്റ് 3 ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടാത്തത് ഡിലീറ്റ് കൊടുക്കാം ഇതിനെല്ലാം കൂടെ ഇടുന്നത്. ഓക്കെ, പിന്നെ മുകളിലത്തെ ഈ മെനൂസ് ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് നേരം കൺബാനി പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന, വ്യത്യാസമൊന്നുമില്ല. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ് ഒന്ന് നോക്കാം. ജീറയിൽ ഇഷ്യൂസിന് നമുക്ക് മെയിനായിട്ട് 4 types ആണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ആ രീതി, 4 types ഓഫ് രീതിയിൽ. ഒന്നാമത്താണ് ബഗ്. ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ടേംസ് പറഞ്ഞാൽ നമ്മുടെ ഇഷ്യൂസ്, അതായത് എന്തൊരു ഫീച്ചർ, ഒരു ഫീച്ചറിനെ ആയാലും അത് വർക്ക്, അതിൻ്റെ വർക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോബ്ലം എന്താണോ അതാണ് ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലോഗിൻ പേജ് ആണെങ്കിൽ അതിലെ ആ ഒരു സബ്മിറ്റ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ബഗ്ഗാണ്. രണ്ടാമത്തെ ഇഷ്യൂ ആണ് എപ്പിക്ക്. എപ്പിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചല്ല, ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞായിരുന്നു. അതായത് ഒരു ലാർജർ യൂസർ സ്റ്റോറിയാണ്, അതിനെ നമുക്ക് സ്മോളർ സ്റ്റോറീസായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് എപ്പിക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോറി, സ്റ്റോറി എന്ന് പറഞ്ഞാൽ യൂസർ സ്റ്റോറി, സിമ്പിളി പറഞ്ഞാൽ സ്റ്റോറി എന്ന് പറയാം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷൻ ആണ് ഒരു പർട്ടിക്കുലർ ഫീച്ചേഴ്സിനെ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അസേ അഡ്മിൻ ഐ വാണ്ട് ടു ലോഗിൻ ടു ലോഗിൻ പേജ് എന്നൊക്കെ പറഞ്ഞ് അതാണ് യൂസർ സ്റ്റോറി എന്ന് പറയുക, അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ടാസ്ക്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഒരു ആ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ പറയാം ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇപ്പം ലോഗിൻ പേജ് യൂസർ ഷുഡ് ബി ഏബിൾ ടു ലോഗിൻ ടു ദ ഡാഷ് ബോർഡ്, അതൊരു ടാസ്ക് ആണ്. അപ്പം ഇങ്ങനെ 4 രീതിയിലാണ് ഇഷ്യൂസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുക ഇൻ ജീറ.